أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. ഇന്നും അദ്ദേഹത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ശേഖരിച്ചിരുന്ന വിഷയം ഇന്ന് പൂർണ്ണമാകുന്നതാണ് ഇൻഷാ അല്ലാ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഹദ്രത്ത് ഇമാം ഹുസൈൻ സാഹിബ് ഒരിക്കൽ ഹദ്രത്ത് അലിയോട് ചോദിച്ചു, താങ്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹദ്രത്ത് അലി പറഞ്ഞു, അതെ. ഹസ്രത്ത് ഹുസൈൻ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഒരു ഹൃദയത്തിൽ രണ്ട് സ്നേഹങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? ഹസ്രത്ത് ഇമാം ഹുസൈൻ പറഞ്ഞു, രണ്ട് സ്നേഹവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ താങ്കൾ ഏതിനാണ് മുൻഗണന നൽകുക? പറഞ്ഞു. ഹസ്രത്ത് അലി പറഞ്ഞു, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്. ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഹദ്രത്ത് ഹസൻ ഹദ്രത്ത് അലിയോട് ചോദിച്ചു, താങ്കൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഹദ്രത്ത് അലി പറഞ്ഞു, ഉണ്ട്. ഹദ്രത്ത് ഹസൻ വീണ്ടും ചോദിച്ചു, അള്ളാഹുവിനോടും താങ്കൾക്ക് സ്നേഹമുണ്ടോ? ഹദ്രത്ത് അലി പറഞ്ഞു, ഉണ്ട്. ഹദ്രത്ത് ഹസൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഒരു തരത്തിൽ ഷിർക്കിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടൊപ്പം അവനോടുള്ള സ്നേഹത്തിൽ മറ്റാരെയെങ്കിലും പങ്കാളിയാക്കുക എന്നതാണ്. ഹസ്രത്ത് അലി പറഞ്ഞു, ഹസൻ, ഞാൻ ഷിർക്കിൽ അകപ്പെട്ടിട്ടില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നത് നേര് തന്നെ. എന്നാൽ നിന്നോടുള്ള സ്നേഹം അള്ളാഹുവിൻ്റെ സ്നേഹവുമായി ഏറ്റുമുട്ടുമ്പോൾ ഞാൻ ഉടൻ നിന്റെ സ്നേഹത്തെ കൈവെടിയുന്നതാണ്. മുസ്ലിം മഹൂദ് ഹസ്രത്ത് അലിയെ കുറിച്ച് ഒരു സ്ഥലത്ത് ഒരു സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഹസ്രത്ത് അലിക്ക് എപ്പോഴെങ്കിലും വല്ല പ്രയാസവും നേരിടുമ്പോൾ അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, യാ കാഫ് ഹാ യാ ഐൻ സാദ് ഇഗ്ഫിർലി. കാഫ് യാ ഐൻ സാദ് ആയവനെ എനിക്ക് പുറത്തു തന്നാലും. ഉമ്മു ഹാദിയുടെ ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അക്ഷരങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാഫ് കാഫി എന്ന ഗുണത്തിൻ്റെ ചുരുക്കെഴുത്താണ്, ഹാ ഹാദി എന്ന ഗുണത്തിൻ്റെ ചുരുക്കെഴുത്തും, ഐൻ അലിം അലീം എന്നതിൻ്റെ ചുരുക്കെഴുത്തും, സ്വാദ് സാദിഖ് എന്ന ഗുണത്തിൻ്റെ ചുരുക്കെഴുത്തുമാണ്. അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ നീ മതിയായവനാണ്, നീ വഴികാട്ടിയാണ്, നീ നല്ലതുപോലെ അറിയുന്നവനാണ്, നീ സത്യവാനുമാണ്. ഈ ഗുണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അർത്ഥിക്കുന്നു, എനിക്ക് നീ പൊറുത്തു തന്നാലും. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, മുഫസ്സിറീങ്ങൾ ഹദ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ഇപ്രകാരം വിവരിക്കുന്നു, ഒരിക്കൽ അദ്ദേഹം തന്റെ ഭൃത്യനെ വിളിച്ചു, പക്ഷേ വിളിക്ക് ഭൃത്യൻ ഉത്തരം നൽകിയില്ല. പല പ്രാവശ്യം വിളിച്ചെങ്കിലും ഉത്തരം നൽകിയില്ല.
കുറച്ചു കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമായി അദ്ദേഹത്തിന് മുമ്പിൽ ആ വൃത്യൻ എത്തിപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അവനോട് ചോദിച്ചു, മാലിക് ലം തുജിബ്നി, നിനക്കെന്ത് പറ്റി? എത്ര പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചു എന്നിട്ടും മറുപടി ഒന്നും പറഞ്ഞില്ല. കാല ലസഖ്തി ബിഹിൽമിക വഅംനിൻ മിൻ ഉഖുബതിക ഫസ്തഹ്സന ജവാബഹു വഅതഖ. അതിനുള്ള കാരണം, താങ്കൾ എന്നോട് മയത്തോട് പെരുമാറും എന്നെനിക്കറിയാം, താങ്കളുടെ ശിക്ഷയിൽ നിന്ന് ഞാൻ സുരക്ഷിതനായിരിക്കുമെന്നും എനിക്കറിയാം, അതിനാലാണ് മറുപടി പറയാതിരുന്നത്. ഹസ്രത്ത് അലിക്ക് വൃത്യന്റെ ഈ മറുപടി ഇഷ്ടപ്പെടുകയും അവനെ സ്വന്തനാക്കുകയും ചെയ്തു. സാധാരണക്കാരനായ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ എന്റെ വിട്ടുവീഴ്ച നീ ദുരുപയോഗം ചെയ്യുകയാണോ എന്ന് ചോദിച്ച് ആ വൃത്യനെ ശിക്ഷിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം ആ വൃത്യനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഹസ്രത്ത് മുസ്ലിമോദ് വിവരിക്കുന്നു, ഹസ്രത്ത് അലിയുടെ മക്കളെ ഒരാൾ പഠിപ്പിക്കുകയായിരുന്നു. ഹസ്രത്ത് അലി ഒരിക്കൽ തന്റെ മക്കളുടെ അടുത്തുകൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം അധ്യാപകൻ മക്കളെ ഖാത്തിമൻ നബിയിൻ എന്ന് പഠിപ്പിക്കുന്നതായി കേട്ടു. ഹസ്രത്ത് അലി പറഞ്ഞു, ഖാത്തിമൻ നബിയിൻ എന്ന് എന്റെ മക്കളെ പഠിപ്പിക്കരുത്, ഖാത്തമൻ നബിയിൻ എന്നാണ് പഠിപ്പിക്കേണ്ടത്. താക്ക് കസറിന് പകരം അകാരം ഫത്ഹ് നൽകി പഠിപ്പിക്കുക. ഈ രണ്ട് ഖിറാഅത്തുകളും ഉണ്ടെന്നത് ശരി തന്നെ. എന്നാൽ ഖാത്തമൻ നബിയിൻ എന്ന ഖിറാഅത്തിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഖാത്തമൻ നബിയിൻ എന്നതിന്റെ അർത്ഥം പ്രവാചകന്മാരുടെ മുദ്ര എന്നാണ്. ഖാത്തിമൻ നബിയിൻ എന്നതിന്റെ അർത്ഥം പ്രവാചകന്മാരെ അവസാനിപ്പിക്കുന്നവൻ എന്നാണ്. എന്റെ മക്കളെ തായുടെ അകാരത്തോടുകൂടി പഠിപ്പിക്കുക. മുസ്ലിം മൗദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആന്റെ ഹാഫിസായിരുന്നു എന്ന് തെളിയുന്നു. വിശുദ്ധ ഖുർആന്റെ അവതരണ ക്രമം അനുസരിച്ച് അദ്ദേഹം വിശുദ്ധ ഖുർആൻ എഴുതുന്ന ജോലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനുടനെ തന്നെ തുടങ്ങിയിരുന്നു. ഒരു സ്ഥലത്ത് ഹസ്രത്ത് മുസ്ലിമോദ് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സഹാബി ഭക്ഷണത്തിനായി ക്ഷണിച്ചു. ചില സഹാബാക്കളും അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു, അതിൽ ഹസ്രത്ത് അലിയും ഉൾപ്പെട്ടിരുന്നു. അന്ന് ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു മറ്റുള്ളവരെ അപേക്ഷിച്ച് പ്രായത്തിൽ ചെറുതായിരുന്നു. അതിനാൽ ചില സഹാബാക്കൾ അദ്ദേഹത്തോട് അല്പം തമാശ കാണിക്കാം എന്ന് കരുതി അവർ ഈത്തപ്പഴം തിന്നുന്നതിന്റെ കുരു ഹസ്രത്ത് അലിയുടെ മുമ്പാകെ കൂട്ടിവെച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ ചെയ്തു. ഹസ്രത്ത് അലി യുവാവായിരുന്നു, ഭക്ഷണം കഴിക്കുന്നതിൽ മുഴുകിയിരുന്നു. ഈ പരിപാടി അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല. നോക്കിയപ്പോൾ അദ്ദേഹം കാണുന്നത് ഈത്തപ്പഴത്തിന്റെ കുരു മുഴുവനും അദ്ദേഹത്തിന് മുമ്പിൽ കൂട്ടിയിരിക്കുന്നതായാണ്. സഹാബത്ത് തമാശ രൂപേണ ഹസ്രത്ത് അലിയോട് പറഞ്ഞു, ഇത്രയും ഈത്തപ്പഴം തിന്നോ? കുരു മുഴുവനും നിങ്ങളുടെ മുമ്പിലാണല്ലോ ഉള്ളത്. ഹസ്രത്ത് അലിയും നല്ല തമാശക്കാരനായിരുന്നു, ദേഷ്യപ്പെടുന്ന ആളായിരുന്നില്ല. ദേഷ്യപ്പെടുന്ന ആളായിരുന്നുവെങ്കിലും സഹാബാക്കളോട് ദേഷ്യപ്പെട്ട് എന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുകയാണ് എന്ന് ചോദിച്ച് തർക്കിക്കുമായിരുന്നു. എന്റെ പേരിൽ നിങ്ങൾ ആരോപണം ഉന്നയിക്കുകയാണോ? ഇത് തമാശയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഹസ്രത്ത് അലി ചിന്തിച്ചു, ഇതെന്റെ ഗുണം എന്നുള്ളത് ഞാനും ഇതിന് തമാശ രൂപേണ മറുപടി പറയുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങളെല്ലാം കുരു അടക്കം തിന്ന് ആണോ കഴിച്ചത്? ഞാൻ കുരു എല്ലാം ഇവിടെ വെച്ചിരിക്കുകയാണ്. നിങ്ങളെ ആണെങ്കിൽ എല്ലാം തിന്നു കളഞ്ഞു. നിങ്ങൾ കുരു അടക്കം തിന്നു, ഞാൻ കുരു ബാക്കി വെച്ചു. അതിനുള്ള തെളിവ് കുരുവെല്ലാം കൂട്ടിവെച്ചിരിക്കുന്നത് എന്റെ മുമ്പിലാണ്. സഹാബാക്കൾക്ക് ഇത് ഒരു തിരിച്ചടിയായി. ഒരു സ്ഥലത്ത് ഹസ്രത്ത് മുസ്ലിം മുഹമ്മദ് ഹസ്രത്ത് അലിയെ കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, ഹദീസുകളിൽ വരുന്നുണ്ട്, ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ഹസ്രത്ത് അലി മറന്ന ഭാഗം ഓർമ്മപ്പെടുത്തി. നമസ്കാരത്തിന് ശേഷം തിരുനബി ഹസ്രത്ത് അലിയോട് പറഞ്ഞു, ഇത് താങ്കൾ ചെയ്യേണ്ടതായിരുന്നില്ല, തെറ്റുതിരുത്താൻ ഞാൻ ആളെ നിശ്ചയിച്ചിട്ടുണ്ട്. നമസ്കാരത്തിൽ ഖുർആൻ ഓതുകയായിരുന്നു. ഓതുമ്പോൾ അല്പം മാറിപ്പോയിട്ടുണ്ടാകാം. അത് തിരുത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനായി ഞാൻ ആളെ നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജോലിയല്ല ഇത്. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹും വലിയ പണ്ഡിതനായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് ഒരു സ്ഥലത്ത് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ല മഷ്വറയും ചെയ്യുമ്പോൾ
ആദ്യം സദക്ക നൽകുക എന്ന്. ഹസ്രത്ത് അലി ഈ കൽപ്പന ഇറങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മശ്വറയും ചോദിച്ചിരുന്നില്ല. എന്നാൽ ഈ കൽപ്പന ഇറങ്ങിയപ്പോൾ ഹസ്രത്ത് അലി തിരുനബിയുടെ സവിധത്തിൽ ഹാജരാവുകയും അല്പം തുക സദക്കയായി നൽകിയതിനു ശേഷം പറഞ്ഞു, ചില കാര്യങ്ങളെക്കുറിച്ച് മശ്വറ ചെയ്യാനാണ് ഞാൻ വന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്ന് ഹസ്രത്ത് അലിയോട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നീട് ഒരു സഹാബി ഹസ്രത്ത് അലിയോട് ചോദിച്ചു, താങ്കൾ ഏതൊരു കാര്യത്തെക്കുറിച്ചായിരുന്നു മശ്വറ ചെയ്തത്? ഹസ്രത്ത് അലി മറുപടി പറഞ്ഞു, പ്രത്യേകമായ ഒരു കാര്യമൊന്നും ആയിരുന്നില്ല, വിശുദ്ധ ഖുർആന്റെ ഈ കൽപ്പന നടപ്പിൽ വരുത്താൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് മാത്രം. ഇതാണ് സഹാബക്കളുടെ രീതി. മറ്റൊരു സംഭവം ഇപ്രകാരം വരുന്നു. ഒരു സഹാബി വീടുകൾ സന്ദർശിക്കും. വിശുദ്ധ ഖുർആന്റെ ഒരു കൽപ്പനയുണ്ട്, ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്നും തിരിച്ചു പോകാൻ പറഞ്ഞാൽ തിരിച്ചു പോകണം എന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ പലപ്പോഴായി ശ്രമിച്ചു നോക്കി, ചിലപ്പോൾ നിത്യേന ശ്രമിച്ചു. ഏതെങ്കിലും വീട്ടിൽ പോയാൽ അവർ തിരിച്ചു പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ഞാൻ വളരെ സന്തോഷത്തോടെ തിരിച്ചു വരുമായിരുന്നു. അങ്ങനെയെങ്കിലും വിശുദ്ധ ഖുർആന്റെ ഈ കൽപ്പന പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാണ്. എന്നാൽ എൻ്റെ ആഗ്രഹം ഒരിക്കലും സഫലമായിട്ടില്ല. ഒരു വീട്ടുകാർ പോലും തിരിച്ചു പോകാൻ എന്നോട് പറഞ്ഞില്ല. ഇക്കാലത്ത് നാം വല്ലവരോടും ഇപ്പോൾ ഒഴിവില്ല, തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിനെ മോശമായാണ് കാണുന്നത്. സഹാബാക്കളുടെ തഖ്‌വയുടെ നിലവാരം എത്രയുമായിരുന്നു? വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെല്ലാം നടപ്പിൽ വരുത്താൻ അവർ ശ്രമിച്ചിരുന്നു. ഹദ്രത്ത് മുസ്ലിം മഹ്മൂദ് വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ കാര്യത്തിനായി സഹാബാക്കളോട് ചന്ത ആവശ്യപ്പെട്ടു. ഹദ്രത്ത് അലി പുറത്തു പോയി പുല്ല് വെട്ടി അത് വിറ്റ് കിട്ടിയ കാശ് തന്റെ വിഹിതമായി നൽകി. ഒരു സംഭവം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി തൻ്റെ ദർസിൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഹസ്രത്ത് അല്ലാമ ഉബൈദുല്ലാ സാഹിബ് ഇസ്മിൽ പ്രഗത്ഭനായ ഒരു സ്ത്രീ പണ്ഡിതനായിരുന്നു. ഇദ്ദേഹം പാണ്ഡിത്യത്തിലും സ്ഥാനമാനത്തിലും ഉന്നതരായിരുന്നിട്ടും അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തും മാത്രമല്ല ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷവും ഇതുവരെയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഷിയാക്കളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹസ്രത്ത് ഖലീഫ റാബി പറയുന്നു, ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു ഷിയ സുഹൃത്ത് സംസാരിക്കാനായി വന്നിരുന്നു. അന്ന് ഞാൻ വഖ്ഫ ജദീദിലായിരുന്നു. സംസാരം കഴിഞ്ഞപ്പോൾ വളരെ തൃപ്തിയാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഫളോടുകൂടി അദ്ദേഹം അഹമ്മദിയായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പ് ഞാനിത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വലിയ ഷിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പദവി എന്താണെന്ന് എനിക്കറിയില്ല. ഷേഖ്പൂരയിലോ ഫൈസലാബാദിലെയോ ഏതോ ഗ്രാമത്തിൻ്റെ അടുത്ത പ്രദേശത്തുകാരനായിരുന്നു. ഷിയാക്കളിൽ ഇത്ര വലിയ സ്ഥാനം ഉള്ള ആളാണ്, പണ്ഡിതനാണ്. ബയ്യത്ത് ചെയ്ത വ്യക്തിയെക്കുറിച്ച് ഖലീഫ റാബി പറയുകയാണ്, അദ്ദേഹം ഷിയ പണ്ഡിതനായിരുന്നു. ഞാൻ പണ്ഡിതനായിരുന്നു, ഷിയാക്കൾക്കിടയിൽ വലിയ സ്ഥാനമാനങ്ങൾ ഉള്ള ആളാണ്. എന്നാൽ ഇന്ന് ഞാൻ പങ്കുവെക്കുന്ന ഒരു കാര്യം, ഉബൈദുള്ള സാഹിബിൻ്റെ ഗ്രന്ഥങ്ങൾ ഞങ്ങളുടെ മദ്രസകളിൽ ഇപ്പോഴും പഠിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പ്രതാപം വളരെ കൂടുതലാണ്. ഷിയാക്കൾ ബിസ്മിൽ സാഹിബിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് നമ്മോട് പറയാറില്ല. ഖലീഫത്തുൽ മസീഹ് റാബി പറയുകയാണ്, ഷിയാക്കൾ ബിസ്മിൽ സാഹിബിൻ്റെ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് നമ്മളോട് പറയാറില്ല. എന്നാൽ ഇദ്ദേഹം മുഖേന എനിക്ക് ഇതറിയാൻ കഴിഞ്ഞു. എന്നാൽ അവരും ഈ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ആരാണെന്ന് പറയാറില്ല. ബിസ്മിൽ സാഹിബിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറയാറില്ല. അദ്ദേഹം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വീകരിക്കുകയും ഷിയാ പ്രസ്ഥാനത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന എല്ലാ ബഹുമതികളും അദ്ദേഹം പിൻപുറം തള്ളിക്കളയുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുള്ള ചില ഉദ്ധരണികൾ കേൾപ്പിക്കുകയാണ്. ഇതൊരു സാധാരണക്കാരന്റെ ഗ്രന്ഥമല്ല. ഹസ്രത്ത് മുസ്ലിം മൗദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് മുഖവരയെല്ലാം പറഞ്ഞുകൊണ്ട് എഴുതുന്നു. അൽ ബസാർ തന്റെ മുസ്നദിൽ എഴുതുന്നു, ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് ചോദിച്ചു, ഏറ്റവും വലിയ ധീരൻ ആരാണ്? താങ്കളാണ് വലിയ ധീരനെന്ന് മറുപടി പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എൻ്റെ തുല്യശക്തിയുള്ളവരായുമായാണ് പോരാടിയിട്ടുള്ളത്.
അവളെ ഏറ്റവും വലിയ ധീരൻ ഞാൻ ആകുന്നത് എങ്ങനെ? പറയൂ, ഏറ്റവും വലിയ ധീരൻ ആരാണെന്ന് പറഞ്ഞാലും. ഹസ്രത്ത് അലി വീണ്ടും ചോദിച്ചു. ബിസ്മിൽ സാഹിബ് തന്റെ ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, താങ്കൾ തന്നെ പറഞ്ഞാലും. ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഏറ്റവും വലിയ ധീരനും പോരാളിയും ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആണ്. ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഏറ്റവും വലിയ ധീരനും പോരാളിയും ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആണ്. കേൾക്കൂ, ബദർ യുദ്ധ അവസരത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കായി ഞങ്ങൾ ഒരു തമ്പ് കെട്ടിയിരുന്നു. ഈ തമ്പിന് കാവൽ നിൽക്കാൻ ആരാണ് തയ്യാറാവുക എന്ന് ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്തു. ഏതെങ്കിലും മുശ്രിക്ക് വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അള്ളാഹുവാണ് സത്യം, ഞങ്ങളിൽ ആരും അതിൽ നിന്ന് മുന്നോട്ട് വന്നില്ല. അപ്പോഴേക്കും ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാള് കയ്യിലേന്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിലയുറപ്പിച്ചു. അതിനാൽ ഒരു മുശ്രിക്കിനും അതിൻ്റെ അടുത്ത് വരാൻ ധൈര്യം വന്നില്ല. ആരെങ്കിലും അതിനുള്ള സാഹസം കാട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അവരെ ആക്രമിച്ച് തിരിച്ചയച്ചു. അതിനാൽ ഹസ്രത്ത് അബൂബക്കർ തന്നെയാണ് ഏറ്റവും വലിയ ധൈര്യശാലി. ഇത് ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു വിവരിക്കുകയാണ്. ഹസ്രത്ത് അലി കറമല്ലാഹു വജഹു വിവരിക്കുന്നു, ഒരിക്കൽ മുശ്രിക്കുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളഞ്ഞു. അദ്ദേഹത്തെ അവർ വലിച്ചിഴക്കുന്നുണ്ടായിരുന്നു. ദൈവം ഒന്നാണെന്ന് പറയുന്ന ആൾ താങ്കൾ തന്നെയല്ലേ എന്നവർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹുവാണ് സത്യം, മുശ്രിക്കുകളെ നേരിടാൻ ആർക്കും ധൈര്യം വന്നില്ല. ഹസ്രത്ത് അലി പറയുകയാണ്, അള്ളാഹുവാണ് സത്യം, മുശ്രിക്കുകളെ നേരിടാൻ ആർക്കും ധൈര്യം വന്നില്ല. എന്നാൽ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് വരികയും മുശ്രിക്കുകളെ അടിച്ചോടിച്ചും തള്ളിയും അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ. എന്റെ പരിപാലകൻ അള്ളാഹു മാത്രമാണെന്ന് പറയുന്ന വ്യക്തിയെയാണോ നിങ്ങൾ പീഡിപ്പിച്ചിരിക്കുന്നത്? ഇത് പറഞ്ഞ് തന്റെ പുതപ്പെടുത്ത് ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു തന്റെ വായ പൊത്തിക്കൊണ്ട് തേങ്ങിക്കരഞ്ഞു കൊണ്ടിരുന്നു. എത്രമാത്രമെന്നാൽ അദ്ദേഹത്തിന്റെ താടി കണ്ണീർ കൊണ്ടു നിറഞ്ഞും പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗം കാണിക്കട്ടെ. ജനങ്ങളെ പറയൂ, ഫിറോന്റെ കുടുംബത്തിലെ വിശ്വാസികളായിരുന്നു നല്ലത്, അതല്ല അബൂബക്കർ റളിയല്ലാഹു ആയിരുന്നു ഏറ്റവും നല്ലത്. ഫിറോന്റെ കുടുംബത്തിൽ നിന്ന് വിശ്വാസം കൈക്കൊണ്ടവർ അവർ തങ്ങളുടെ പ്രവാചകനിൽ അബൂബക്കർ സഹായിച്ചതുപോലെ സഹായിച്ചിട്ടില്ല. ഇത് കേട്ട് ജനങ്ങൾ നിശബ്ദരായിരുന്നു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ മറുപടി പറയുന്നില്ല? അള്ളാഹുവാണ് സത്യം, ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിമിഷം ഫിർഔന്റെ കുടുംബത്തിലെ വിശ്വാസികളുടെ 1000 നിമിഷങ്ങളെക്കാളും ഉത്തമമാണ്, അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. കാരണം അവർ തങ്ങളുടെ വിശ്വാസം മറച്ചുവെച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം മൗഊദ് വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലിയെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, അലി, നിന്റെ തബ്ലീഗ് മുഖേന ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് നിന്റെ ആടുകളുടെ ഒരു വലിയ കൂട്ടം 2 പർവ്വതങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നതിനെ കണ്ട് സന്തോഷിക്കുന്നതിനേക്കാളും എത്രയോ ഉന്നതമാണ്. ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ഉമ്മേ സലമ വിവരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി കേട്ടു എന്ന് സാക്ഷ്യം പറയുകയാണ്, അലിയെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ അള്ളാഹുവിനെ സ്നേഹിച്ചു, അലിയോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ എന്നോട് ശത്രുത കാട്ടി, എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ അള്ളാഹുവിനോട് ശത്രുത വെച്ച് പുലർത്തി. ഹസ്രത്ത് സർ വിവരിക്കുന്നു, ഹസ്രത്ത് അലി പറഞ്ഞു, വിത്തുകളെ പിളർക്കുകയും ആത്മാവിനെ സൃഷ്ടിക്കുകയും ചെയ്ത അസ്തിത്വമാണ് സത്യം. ഉമ്മയായ പ്രവാചകൻ എന്നോട് ഇപ്രകാരം പ്രസ്താവിച്ചിരുന്നു, എന്നോട് മുഅ്മിനീങ്ങൾ മാത്രമേ സ്നേഹം വെച്ച് പുലർത്തുകയുള്ളൂ, കവട വിശ്വാസികൾ മാത്രം എന്നോട് വെറുപ്പ് പുലച്ച് പുലർത്തുകയും ചെയ്യും. ഹസ്രത്ത് അലി വിവരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ച് എന്നിട്ട് പറഞ്ഞു, നിന്റെ ഉദാഹരണം ഹസ്രത്ത് ഈസയെ പോലെയാണ്. ഏതുകൾ അദ്ദേഹത്തോട് കഠിനമായ വിദ്വേഷം വെച്ച് പുലർത്തുകയും
അദ്ദേഹത്തിന്റെ മാതാവിനെതിരിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള സ്നേഹത്തിൽ അതിരുകടന്ന് അദ്ദേഹത്തിന് ഇല്ലാത്ത സ്ഥാനം നൽകുകയും ചെയ്തു. ഹസ്രത്ത് അലി പറഞ്ഞു, കേട്ടുകൊള്ളുക, എന്റെ കാര്യത്തിൽ രണ്ടു തരം ആളുകൾ നാശമടയുന്നതാണ്. ഒന്ന് സ്നേഹത്തിൽ അതിരുകടന്ന് എനിക്കില്ലാത്ത സ്ഥാനം എനിക്ക് നൽകുന്നതാണ്. രണ്ടാമത്തെ കൂട്ടർ എന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുകയും എന്നോടുള്ള ശത്രുത കാരണം എന്നിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നവർ. ഹസ്രത്ത് അലി ഫേ മുതൽ, അതായത് യുദ്ധം ചെയ്യാതെ ശത്രുക്കളിൽ നിന്നും ലഭിക്കുന്ന ധനം വിതരണം ചെയ്യുന്നതിന് ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ രീതിയാണ് അവലംബിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വക്കൽ ഇങ്ങനെയുള്ള സമ്പത്ത് വരുമ്പോൾ അതെല്ലാം മുഴുവനായും വിതരണം ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് ഒന്നും ബാക്കി വെക്കാറുണ്ടായിരുന്നില്ല. അന്ന് വിതരണം ചെയ്യാൻ കഴിയാതെ ബാക്കി ആയത് മാത്രം. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ലോകമേ നീ പോകൂ, എന്നെ വിട്ട് മറ്റാരെ ആരെങ്കിലും നീ വഞ്ചിച്ചു കൊള്ളുക. ശത്രുക്കളുടെ സമ്പത്തിൽ നിന്ന് ഒന്നും തനിക്കായി മാറ്റിവെക്കാറുണ്ടായിരുന്നില്ല. തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അതിൽ നിന്ന് നൽകാറുണ്ടായിരുന്നില്ല. അദ്ദേഹം ഗവർണർ സ്ഥാനവും പദവികളും വിശ്വസ്തരായ ആളുകൾക്ക് മാത്രമേ ഏൽപ്പിക്കാറുണ്ടായിരുന്നുള്ളൂ. അവരിൽ ആരെയെങ്കിലും പറ്റി വിശ്വാസ വഞ്ചനയെക്കുറിച്ച് അറിവ് ലഭിച്ചാൽ അവർക്ക് ഈ ആയത്തുൾ എഴുതി അയക്കാറുണ്ടായിരുന്നു, ഖദ് ജാഅത്തുകും മൗഇളത്തും മിൻ റബ്ബിക്കും, നിങ്ങളുടെ പക്കൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഉപദേശം വന്നു കഴിഞ്ഞിരിക്കുന്നു. വഅഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്തി വലാ തബഖസു നാസ അഷ്യാഅഹും വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ വമാ അന അലൈക്കും ബി ഹഫീദ്. അളവും തൂക്കവും നീതിപൂർവ്വം നിർവഹിക്കുക. ജനങ്ങളുടെ സാധനങ്ങൾ അവർക്ക് കുറച്ച് നൽകരുത്. ഭൂമിയിൽ കുഴപ്പക്കാരായിക്കൊണ്ട് അശാന്തി പരത്തരുത്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കച്ചവടത്തിൽ നിന്ന് ബാക്കി ആകുന്നത് നിങ്ങൾക്ക് ഉത്തമമായതാണ്. നിങ്ങൾ ശരിയായ വിശ്വാസികളാണെങ്കിലും ഞാൻ നിങ്ങളുടെ മേൽനോട്ടക്കാരനല്ല. തുടർന്ന് എഴുതും, എന്റെ ഈ കത്ത് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളുടെ കൈവശമുള്ള നമ്മുടെ സമ്പത്ത് സൂക്ഷിച്ചു വെക്കുക. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളിലുള്ള സമ്പത്ത് ശേഖരിക്കാനായി ഞാൻ ഒരാളെ അയക്കുന്നതാണ്. തുടർന്ന് തന്റെ ദൃഷ്ടികൾ ആകാശത്തേക്ക് തിരിച്ചുകൊണ്ട് പറയും, അള്ളാഹുവേ നിനക്കറിയാ, ഞാൻ അവരെ നിന്റെ സൃഷ്ടികളോട് അക്രമം പ്രവർത്തിക്കുന്നതിൽ നിന്നും അക്രമം പ്രവർത്തിക്കുന്നതിനും അവകാശം വിട്ടു കളയുന്നതിനെയും ഉപദേശിച്ചിട്ടില്ല. അബൂജർ ഇബ്ന് ജുർമസ് തന്റെ പിതാവിൽ നിന്നും വിവേചനം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അലീബിൻ അബു താലിബിനെ കൂഫയിൽ നിന്നും പുറത്ത് വരുന്നതായി കണ്ടും. അദ്ദേഹം രണ്ട് കിത്രി പുതപ്പ് ധരിച്ചിരുന്നു. കിത്ര എന്ന സ്ഥലം ബഹ്റൈനുള്ള ഒരു ഗ്രാമമാണ്. അവിടെ ചുമന്ന കരകളോട് കൂടിയ പുതപ്പുകൾ നിർമ്മിക്കപ്പെടാറുണ്ട്. ആ പുതപ്പുകളിൽ ഒന്ന് അദ്ദേഹം തുണിയായി ഉടുത്തിരുന്നു, ഒന്ന് പുതക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ തുണി നെരിയാണി വരെ എത്തിയിരുന്നു. അദ്ദേഹം ഒരു ചാട്ടവാരം പിടിച്ച് അങ്ങാടിയിലൂടെ നടന്നുകൊണ്ട് ജനങ്ങളെ അള്ളാഹുവിന്റെ തഖ്‌വ സ്വീകരിക്കാനും സത്യമായ കാര്യങ്ങൾ പറയുന്നതിനും കച്ചവടം നല്ല രീതിയിൽ നടത്തുന്നതിനും അളവും തൂക്കവും എല്ലാം ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതിനും ഉപദേശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. മുജമ്മ തായ്മി നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ബൈത്തുൽ മാലിൽ എത്രമാത്രം ധനമുണ്ടായിരുന്നു അവയെല്ലാം ഹസ്രത്ത് അലി മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം അതിൽ വെള്ളപൂശിയും ഖിയാമത്ത് നാളിൽ അദ്ദേഹത്തിന് അനുകൂലമായി സാക്ഷി പറയും എന്ന പ്രതീക്ഷയോടെ അതിൽ നമസ്കരിക്കുകയും ചെയ്തു. ഹസ്രത്ത് മുസ്ലിമാവത് ഹസ്രത്ത് അലിയെ പരാമർശിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം 1892 December 7 തന്റെ ഒരു സ്വപ്നം വിവരിക്കുകയുണ്ടായി. ഞാൻ അലി കറമല്ലാ വജഹു ആയി മാറിയിട്ടുണ്ട്, അതായത് ഞാൻ അലി ആയിത്തീർന്നതായി സ്വപ്നത്തിൽ കാണുന്നു. സ്വപ്നത്തിൽ അത്ഭുത പ്രതിഭാസങ്ങളിൽ ചിലപ്പോൾ ഒരാൾ താൻ മറ്റൊരാളായി കരുതും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അലി മുർത്തദ ആയി മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഖവാരിജിങ്ങളുടെ ഒരു സംഘം എനിക്കെതിരിൽ എന്റെ ഖിലാഫത്തിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു, അതായത് അവർ എന്റെ ഖിലാഫത്തിനെ തടയാൻ ഉദ്ദേശിക്കുകയാണ്. അവർ ആകെ കുഴപ്പങ്ങൾ പരത്തുകയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് എന്റെ അടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നു.
വളരെ കാരുണ്യത്തോടും സ്നേഹത്തോടും വാത്സല്യത്തോടും എന്നോട് പറയുകയാണ്, യാ അലിയു ദഅഹും വൻസർഹും വസിറാഅതഹും. അലി, ഇവരോടും ഇവരുടെ ശിങ്കിടികളോടും ഇവരുടെ കൃഷിയിടങ്ങളോടും അകന്ന് അകൽച്ച പാലിക്കുക, അവരെ വിട്ടുകളഞ്ഞേക്ക്, അവരിൽ നിന്ന് മുഖം തിരിച്ചു കളയുക. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയുള്ള ഫിത്നയുടെ കാലത്ത് ക്ഷമ കൈക്കൊള്ളാനാണ് തിരുനബി എന്നോട് പറയുന്നത്. അതിൽ നിന്ന് മുഖം തിരിക്കാൻ എന്നോട് ഉപദേശിക്കുകയാണ്. നീയാണ് സത്യമാർഗത്തിൽ, അതിനാൽ ഇവരിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് ഉത്തമമെന്ന് എന്നോട് പറയുകയാണ്. ഹസ്രത്ത് മുസ്ലിം മഹ്ദ് വിവരിക്കുന്നു, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു ഖവാരിജുകളുടെ സൈന്യത്തിന്റെ എല്ലാ വസ്തുക്കളും പിടിച്ചെടുക്കുകയുണ്ടായി. ആയുധങ്ങളും യുദ്ധ യാത്രാ വസ്തുക്കളും ജനങ്ങൾക്കിടയിൽ വിതരണം നടത്തി. എന്നാൽ സാധനങ്ങളും അടിമകളെയും കൂഫയിൽ തിരിച്ചെത്തിയപ്പോൾ അതിൻ്റെ ഉടമസ്ഥർക്ക് തിരിച്ചു നൽകി. മറ്റൊരു ഉദ്ധരണി ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹസ്രത്ത് ഉമറിന്റെ കാലം ഹസ്രത്ത് അബൂബക്കറിന്റെ കാലത്തേക്കാളും തിരുനബിയിൽ നിന്നും അകലെയായിരുന്നു. ഇതേ അവസ്ഥയായിരുന്നു ഹസ്രത്ത് ഉസ്മാന്റെയും ഹസ്രത്ത് അലിയുടെയും കാലം. അവരുടെ എല്ലാം സ്ഥാന പദവി മുമ്പുള്ള ഖലീഫമാരുടെ പദവിയെക്കാളും കുറവായിരുന്നുവെങ്കിലും അവരുടെ കാലത്ത് തലപൊക്കിയ പ്രശ്നങ്ങൾക്ക് കാരണം അവരുടെ സ്ഥാന പദവിയിലുള്ള കുറവായിരുന്നില്ല, മറിച്ച് തിരുനബിയുടെ കാലഘട്ടത്തിൽ നിന്നുള്ള അകൽച്ചയായിരുന്നു അതിന്റെ സ്വാധീനം ചെലുത്തിയിരുന്നത്. കാരണം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു കാലത്തും ഹസ്രത്ത് ഉമറിന്റെ കാലത്തും കൂടുതൽ പേരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യവും സഹവാസവും ലഭിച്ചവരായിരുന്നു. എന്നാൽ പിന്നീട് മറ്റുള്ളവരാണ് കൂടുതലും മുന്നോട്ട് വന്നത്. ഒരിക്കൽ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് ആരോ ചോദിക്കുകയുണ്ടായി, ഹസ്രത്ത് അബൂബക്കറിന്റെയും ഹസ്രത്ത് ഉമറിന്റെയും കാലത്ത് താങ്കളുടെ കാലത്തുണ്ടായിരുന്നത് പോലെയുള്ള ഫിത്നയും കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അതിനുള്ള കാരണം ഹസ്രത്ത് അബൂബക്കറിന്റെയും ഉമറിന്റെയും കീഴിൽ എന്നെ പോലെയുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്, എന്നാൽ എന്റെ കീഴിൽ നിന്നെ പോലെയുള്ള ആളുകളാണ് ഉള്ളത്. മറ്റൊരു സ്ഥലത്ത് ഒരു സംഭവം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹസ്രത്ത് അലിയുടെയും മുആവിയുടെയും ഇടയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ ഹസ്രത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, താങ്കൾ ഹസ്രത്ത് അലിയുടെ കാലത്ത് ഉള്ള യുദ്ധത്തിലൊന്നും പങ്കെടുക്കാത്ത എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, വഖാതിലുഹും അത്താലാ തകൂന ഫിത്നതുൻ, വഖാതിലുഹും അത്താലാ തകൂന ഫിത്ന. അപ്പോൾ അദ്ദേഹം മറുപടി നൽകി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ കൽപ്പന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അന്ന് ഇസ്ലാം വളരെ ചെറുതായിരുന്നു. ജനങ്ങളെ മതം സ്വീകരിക്കുന്ന പേരിൽ അന്ന് മർദ്ദനത്തിന് വിധേയമാക്കിയിരുന്നു, അവരെ വധിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിരുന്നു. പിന്നീട് ഇസ്ലാം വ്യാപിച്ചു, തുടർന്ന് ഇങ്ങനെ മർദ്ദനത്തിന് വിധേയമാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. യുദ്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യകാലത്ത് മതം മാറിയതിൻ്റെ പേരിലായിരുന്നു, മതം മാറുന്നവർക്കെതിരിലായിരുന്നു യുദ്ധം നടന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ ഇസ്ലാം നടപ്പിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു, വിശ്വാസപരമായ ഒരു ഭിന്നത ഇപ്പോഴില്ല, ചില കാഴ്ചപ്പാടുകളിലുള്ള ഭിന്നതയാണുള്ളത്. അതിനാൽ ഇങ്ങനെയുള്ള യുദ്ധങ്ങളിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. ഏതായാലും ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഹസ്രത്ത് മുസ്ലിം മുഹമ്മദ് വിവരിക്കുന്നു, റോമൻ രാജാവ് ഹസ്രത്ത് അലിയും ഹസ്രത്ത് മുആവിയും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചപ്പോൾ ഇസ്ലാമിക സാമ്രാജ്യത്തെ ആക്രമിക്കാൻ തയ്യാറായി. ഇതറിഞ്ഞ് മുആവിയ അദ്ദേഹത്തിന് കത്തെഴുതി, താങ്കൾ ജാഗരൂകരായിരിക്കുക, ഞങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടെന്ന് ഓർത്ത് വഞ്ചനയിൽ അകപ്പെടേണ്ട. ഇതിന് താങ്കൾ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ നേരിടാനായി ഹസ്രത്ത് അലിയുടെ സൈന്യം പുറപ്പെടുമ്പോൾ അതിൽ ആദ്യത്തെ ജനറൽ ഞാൻ ആയിരിക്കും. ഈ സംഭവത്തെ അല്പം വിശദമായി അദ്ദേഹം വിവരിക്കുന്നു. ഒരു കാലമുണ്ടായിരുന്നു, റോമൻ രാജാവ് മുസ്ലിങ്ങളെ ആക്രമിക്കാനായി ഒരു സൈന്യത്തെ അയച്ചു. റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിന്റെ അന്നത്തെ അവസ്ഥ ഇന്ന് അമേരിക്കയുടേതുപോലെയുള്ളതാണ്. രാജാവ് ഒരു സൈന്യത്തെ അയക്കുന്നുണ്ടെന്ന വാർത്ത അറിഞ്ഞ കൂർമ്മ ബുദ്ധിയുള്ള ഒരു പാതിരി രാജാവിനോട് പറഞ്ഞു, രാജാവെ, എന്റെ ഒരു കാര്യം കേട്ടാലും സൈന്യത്തെ അയക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നാലും ഇവർ പരസ്പരം അഭിപ്രായ ഭിന്നത ഉള്ളവരാണെങ്കിലും ശരി, താങ്കൾക്കെതിരിൽ ഇവർ ഒന്നിക്കും, പരസ്പരമുള്ള ഭിന്നത അവർ മറക്കും. എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു. ഇത് ഏത് ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നറിയില്ല, ഇകത്തിക്കാണിക്കാനാണോ അതോ മറ്റോ എന്ന് അറിയില്ല. പറയുന്നു, ഒരു നല്ല ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കുറെ നായ്ക്കളെ കൊണ്ടുവരിക, അവരെ കുറച്ചു കാലം പട്ടിണിയിടുക, പിന്നീട് അവർക്ക് മുമ്പിൽ മാംസം ഇട്ടുകൊടുക്കുക. അവർ പരസ്പരം കടിപിടി കൂടുന്നതാണ്.
എന്നാൽ ആ നായ്ക്കളെ ആക്രമിക്കാൻ സിംഹത്തെ അയച്ചു വിടുകയാണെങ്കിൽ ആ നായ്ക്കൾ പരസ്പരമുള്ള കടിപിടി മറന്ന് സിംഹത്തെ ആക്രമിക്കുന്നതാണ്. ഈ ഉദാഹരണത്തിലൂടെ അയാൾ പറഞ്ഞു, ഹസ്രത്ത് അലിയും മുആവയും തമ്മിലുള്ള ഭിന്നത പ്രയോജനപ്പെടുത്തുകയാണെന്ന് താങ്കൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് പറയാനുള്ളത്, പൊതുശത്രുവിനെതിരിൽ ഇവർ രണ്ടുപേരും പരസ്പരമുള്ള എതിർപ്പുകൾ മറക്കുകയും ശത്രുക്കൾക്കെതിരിൽ ഒന്നിക്കുകയും ചെയ്യുന്നതാണ്. ഇതുതന്നെയാണ് സംഭവിച്ചത്. ഹസ്രത്ത് മുആവിയക്ക് റോമൻ രാജാവിന്റെ ദുരുദ്ദേശത്തെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ അദ്ദേഹം തന്റെ സന്ദേശം അയാൾക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കിടയിലുള്ള ഭിന്നതയിൽ നിന്നും ഫലമെടുത്ത് മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ള വല്ല പദ്ധതിയും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഓർക്കുക, എനിക്കും ഹസ്രത്ത് അലിയും തമ്മിലുള്ള യുദ്ധം ഉണ്ടെന്ന കാര്യം സത്യം തന്നെ. എന്നാൽ നിങ്ങളുടെ സൈന്യം ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഹസ്രത്ത് അലിയുടെ ഭാഗത്തു നിന്നും ആ സൈന്യത്തെ നേരിടാനുള്ള സംഘത്തിൽ ആദ്യ ജനറൽ ഞാനായിരിക്കും. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് ഉമർ പറയാറുണ്ടായിരുന്നു, ഞങ്ങളെ ഏറ്റവും നല്ല വിശുദ്ധ ഖുർആൻ ഓതുന്ന ആൾ ഉബൈ ഇബ്നു കഅബ് ആയിരുന്നു, ഞങ്ങളെ ഏറ്റവും നന്നായി തീർപ്പ് കൽപ്പിക്കുന്ന വ്യക്തി അലി ആയിരുന്നു. ഹസ്രത്ത് ഉമ്മ അത്തിയ വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ അയച്ചു, അതിൽ ഹസ്രത്ത് അലിയും ഉണ്ടായിരുന്നു. അവർ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഞങ്ങൾ കേട്ടു, അല്ലാഹുവേ നീ എനിക്ക് അലിയെ കാണിച്ചു തരുന്നത് വരെയും മരണം നൽകരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹസ്രത്ത് അലിയെ ഒരു യുദ്ധത്തിന് അയച്ചു. തിരിച്ചെത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹും അവന്റെ റസൂലും ജിബ്രീലും നിന്നിൽ സന്തുഷ്ടരാകുന്നു. മറ്റൊരു സംഭവം ഇങ്ങനെയാണ്. അമീർ മുആവിയ ലിറാർ സോദായിയോട് പറഞ്ഞു, എനിക്ക് ഹസ്രത്ത് അലിയുടെ മേന്മകൾ പറഞ്ഞു തരും. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എന്നോട് ക്ഷമിച്ചാലും. അമീർ മുആവിയ പറഞ്ഞു, നീ പറഞ്ഞേ പറ്റൂ. ലിറാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കേട്ടുകൊള്ളുക, അള്ളാഹുവാണ് ഹസ്രത്ത് അലി ഉന്നതമായ ആത്മീയ വിശ്വാസമുള്ള ദൃഢഗാത്രനായിരുന്നു, ശരിയായ തീർപ്പിന്റെ കാര്യങ്ങൾ പറയുമായിരുന്നു, നീതിപൂർവം തീർപ്പ് കൽപ്പിക്കുമായിരുന്നു, അദ്ദേഹം വിജ്ഞാനത്തിന്റെയും ദൈവീയ ജ്ഞാനത്തിന്റെയും ഒഴുകുന്ന അരുവിയായിരുന്നു, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉടനീളം യുക്തി പ്രകടമായിരുന്നു, അദ്ദേഹം ഭൗതികതയുടെയും അതിൻ്റെ സൗന്ദര്യത്തെയും വെറുത്തിരുന്നു, രാത്രിയെയും അതിൻ്റെ ഏകതയെയും ഇഷ്ടപ്പെട്ടിരുന്നു, അദ്ദേഹം ഏറെ കരയുന്ന ആളും വളരെ ചിന്താമഗ്നനുമായിരുന്നു, അദ്ദേഹം മിതമായ വസ്ത്രവും വളരെ ലളിതമായ ഭക്ഷണവും കഴിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു, അദ്ദേഹം ഞങ്ങൾക്കിടയിൽ ഞങ്ങളെപ്പോലെ അതേ സാധാരണക്കാരെ പോലെയും കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുമായിരുന്നു, ഏതെങ്കിലും സംഭവത്തെ പറ്റി ചോദിച്ചാൽ അതേപ്പറ്റി മറുപടി പറയുമായിരുന്നു. അല്ലാഹു ആണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോടും അദ്ദേഹത്തിന് ഞങ്ങളോടും സ്നേഹവും സാമീപ്യവും ആയിരുന്നുവെങ്കിലും ഞങ്ങൾ അദ്ദേഹത്തോടുള്ള ആദരയുക്തമായ ഭയം കാരണം വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ദീനി ബോധമുള്ളവരെ ബഹുമാനിക്കുകയും സാധുക്കൾക്ക് തന്റെ സാമീപ്യം നൽകുകയും ചെയ്തിരുന്നു. ശക്തിയുള്ള ഒരാൾക്ക് പോലും തന്റെ തെറ്റായ കാര്യം അദ്ദേഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് വ്യാമോഹിക്കാൻ കഴിയുമായിരുന്നില്ല. ദുർബലമായ ഒരാളും തന്നെ അദ്ദേഹത്തിന്റെ നീതിന്യായത്തെ പറ്റി നിരാശനായിരുന്നില്ല. അള്ളാഹുവാണ് ചില സന്ദർഭങ്ങളിൽ രാത്രിയാകുമ്പോൾ നക്ഷത്രങ്ങൾ മങ്ങുമ്പോൾ അദ്ദേഹം താടി പിടിച്ച് പാമ്പ് കടിയേറ്റവനെ പോലെ പിടഞ്ഞുകൊണ്ട് വളരെ ദുഃഖിതനായി വ്യക്തിയെ പോലെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലയോ ലോകമേ, നീ എന്നെ അല്ലാതെ മറ്റാരെയെങ്കിലും വഞ്ചിക്കാൻ നോക്കുക, നിനക്ക് എന്നെ ഭ്രമിപ്പിക്കാൻ കഴിയുമോ, എനിക്ക് നീ അലങ്കൃതമായി കാണിക്കുന്നു, എന്നാൽ നീ ആഗ്രഹിക്കുന്നതൊന്നും ഒരിക്കലും സാധ്യമാവുകയില്ല, ഒരിക്കലും സാധ്യമാവുകയില്ല, ഞാൻ നിനക്ക് 3 തലാക്ക് തന്നിരിക്കുന്നു, അതിനുശേഷം വീണ്ടും പുനരാഗമനം സാധ്യമല്ല, കാരണം നിന്റെ ആയുസ് കുറവാണ്, നീ അസ്ഥിരമാകുന്നു. ഇത് അലങ്കാരികമായ ഭാഷയിൽ ഭൗതിക ലോകത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നിന്റെ ആയുസ് കുറവാണ്, നീ അസ്ഥിരമാകുന്നു, പാഥേയം കുറവും യാത്ര നീണ്ടതും വഴി കഠോരവുമാകുന്നു. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെപ്പറ്റി ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ അമീർ മുആവിയ കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അബുൽ ഹസനോട് കരുണ കാണിക്കട്ടെ, അള്ളാഹു ആണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ലിറാർ, അലിയുടെ മരണത്തിൽ നിനക്ക് എത്രമാത്രം ദുഃഖമുണ്ടായിരുന്നു? ലിറാർ പറഞ്ഞു, മടിത്തട്ടിലിരിക്കുന്ന കുട്ടിയെ അറുക്കുമ്പോൾ ആ സ്ത്രീക്കുണ്ടാകുന്ന ആ അവസ്ഥ പോലെയായിരുന്നു. ഹസ്രത്ത് അലിയുടെ നീതിന്യായപരമായ തീരുമാനങ്ങൾ വളരെ പ്രസിദ്ധമായിരുന്നു. അതിൽ ചിലത് ഹസ്രത്ത് മുസ്ലിമോദർ റളിയല്ലാഹു തആലാ വിവരിച്ചിട്ടുണ്ട്. ഹസ്രത്ത് മുസ്ലിമോദർ റളിയല്ലാഹു തആലാ പറയുന്നു, ഹസ്രത്ത് അലി റളിയല്ലാഹു തആലാ കാലത്തെ ഒരു സംഭവമുണ്ട്.
ഇത് തബരി വിവരിച്ചിട്ടുള്ളതാണ്. പറയുന്നു, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മുതൽ ഈ കാര്യത്തെ നടപ്പിൽ വരുത്തിയിരുന്നു. പ്രസ്തുത സംഭവം വിവരിക്കുന്നു. അദൽ ബിൻ ഉസ്മാൻ പറയുകയാണ്, ഹസ്രത്ത് മുസ്ലിം മോദ് അതിന്റെ അറബി വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇപ്പോൾ ഉപേക്ഷിക്കുകയാണ്. ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇൻഷാല്ലാ അത് രേഖപ്പെടുത്തുന്നതായിരിക്കും. അതിന്റെ തർജ്ജമ ഞാനിപ്പോൾ കേൾപ്പിക്കാം. തർജ്ജമ ഇപ്രകാരമാണ്. ഹസ്രത്ത് അലി ഹമദാൻ പുറത്ത് താമസിക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹം രണ്ട് കക്ഷികൾ പരസ്പരം വഴക്ക് കൂടുന്നത് കണ്ടു. അദ്ദേഹം അവർക്കിടയിൽ സുൽഹുണ്ടാക്കി. എന്നാൽ അല്പനേരം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹുവിനെ മുൻനിർത്തി ആരെങ്കിലും എന്നെ രക്ഷിക്കുമോ എന്ന് നിലവിളിച്ചു പറയുന്ന ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം അവിടെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ചെരുപ്പിലെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. സഹായം എത്തി എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരാൾ മറ്റൊരാളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അയാൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ആമീറുൽ മുഅ്മിനീൻ, ഞാൻ ഇയാൾക്ക് ഒരു വസ്ത്രം 9 ദിർഹമിന് വിറ്റിരുന്നു. സംശയമോ അല്ലെങ്കിൽ കീറിയതോ ആയ ഒരു രൂപയും അതായത് ഒരു ദിർഹമും അത് ഉണ്ടാകരുത് എന്നുള്ള നിബന്ധനയോടെയാണ് വിറ്റത്. അത് അയാൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് വാങ്ങുന്ന ആളും അത് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ അയാൾക്ക് പൈസ കൊടുത്തപ്പോൾ, ആ പൈസ വാങ്ങാൻ വന്നപ്പോൾ അദ്ദേഹം തന്ന പൈസയിൽ അല്പം മോശമായിരിക്കുന്ന പൈസ ഉണ്ടായിരുന്നു, കീറിയ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു. ഞാൻ പിന്നാലെ കൂടിയപ്പോൾ അദ്ദേഹം എന്നെ കരണത്തടിച്ചു. സാധനം വാങ്ങിയവരോട് പറഞ്ഞു, ഈ പൈസ മാറ്റി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് മാറ്റിക്കൊടുത്തു. ഇന്നലെ മറ്റയാളോട് പറഞ്ഞു, എന്ത് ഈ കരണത്തടിച്ചതിനുള്ള തെളിവ് നൽകുക. അയാൾ തെളിവ് നൽകിയപ്പോൾ അടിച്ച ആളോട് പറഞ്ഞു, ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇയാളെ തിരിച്ചടിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ അയാൾക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നീ അവർക്ക് മാപ്പ് കൊടുത്തെങ്കിലും ഞാൻ നിന്റെ കാര്യത്തിൽ മുൻകരുതലെടുക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരനായ അയാൾ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് അറിയാത്ത ആളായിരുന്നു. അതിനകത്ത് മുസ്ലിം അത് എഴുതുകയാണ്, കരണത്തടിച്ച ആ വ്യക്തിക്ക് 7 ചാട്ടവാർ അടി കൊടുത്തു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അയാൾ നിനക്ക് മാപ്പ് നൽകിയതാണ്, പക്ഷെ ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷയാണ്. ഇനി മറ്റൊരു സംഭവത്തെ പറ്റി ഹസ്രത്ത് മുസ്ലിം അത് പറയുന്നു, ഹസ്രത്ത് അലിയുടെ കർമ്മത്തിൽ നിന്നുള്ള വളരെ നല്ലൊരു മാതൃക ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഒരാളെ മറ്റൊരാളെ മർദ്ദിക്കുന്നതായി കണ്ടു. ഹസ്രത്ത് അലി അയാളെ തടയുകയും അടി ഈ കൊണ്ടവനോട് അയാൾ തിരിച്ചടിക്കാനും പറഞ്ഞു. എന്നാൽ അടി കൊണ്ടയാൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയാണ്. എന്നാൽ അയാൾ ഭയം കൊണ്ടാണ് അയാൾ അടിക്കാത്തതെന്ന് അലിക്ക് റളിയല്ലാഹു അൻഹു മനസ്സിലായി. കാരണം അയാൾ ക്രൂരനായ വ്യക്തിയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ നിന്റെ സ്വന്തം അവകാശത്തെ മാപ്പാക്കിയിരിക്കുന്നു, എന്നാൽ സാമൂഹ്യപരമായിരിക്കുന്ന അവകാശം ഞാൻ പ്രയോഗിക്കുകയാണ്. എന്നാൽ തുടർന്ന് അയാൾ ആ ദുർബല വ്യക്തിയെ മർദ്ദിച്ച് അത്രയും അയാളെ കൊണ്ട് അടിപ്പിക്കുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കേസ് ഒരു ഇസ്ലാമിക മജിസ്ട്രേറ്റിന് മുമ്പിൽ വന്നു. മജിസ്ട്രേറ്റ് ഹസ്രത്ത് അലിക്ക് കുറച്ച് പരിഗണന നൽകി. അദ്ദേഹം പറയുകയുണ്ടായി, ഇത് നീ എനിക്ക് പരിഗണന നൽകിയത് നിന്റെ ആദ്യത്തെ അനീതിയാണ്. ഞാനും ഇദ്ദേഹം ഇപ്പോൾ തുല്യരാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് പറയുന്നു, അദ്ദേഹം സമുദായത്തിൽ ഏറ്റവും നല്ല വാക്ചാതുരിയുള്ള തൻ്റെ സാഹിത്യസമ്പുഷ്ടമായ മനോഹരമായ വിവരണത്താൽ ശ്രോതാക്കൾക്ക് ജീവൻ നൽകാൻ കഴിവുള്ള ആളായിരുന്നില്ലേ? ശ്രോതാക്കളെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള പ്രഭാവമുള്ള വ്യക്തിയായിരുന്നില്ലേ? അദ്ദേഹത്തെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ 1 മണിക്കൂർ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ സമയം മതിയായിരുന്നു. തുടർന്ന് പറയുന്നു, ഏതുവരെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മയീൻ എന്നിവരുടെ വർണ്ണം ആർജിക്കാതെ ആർക്കും മുഅ്മിൻ മുസ്ലിം ആകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അവർ ഭൗതിക ലോകത്തെ പ്രണയിച്ചില്ല, മറിച്ച് അവർ തങ്ങളുടെ ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിക്കാനുണ്ടായത്. വീണ്ടും പറയുന്നു, ഖബാരജുകൾ ഹസ്രത്ത് അലിയെ ധിക്കാരിയാണെന്ന് മുദ്രകുത്തുന്നു, തക്കവ ഇല്ലാത്ത ആളാണ് എന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നു. മറിച്ച് ഈമാൻ അർഹതപ്പെടാത്ത വ്യക്തിയാണ് എന്ന് പോലും പറയുന്നു. അതായത് അദ്ദേഹത്തിൽ ഈമാൻ ഇല്ലാത്ത വ്യക്തിയാണ്, ഈമാന്റെ ആവരണത്തിൽ നിന്ന് വിഭൂതിഷിതനായ വ്യക്തി ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം, സിദ്ദീഖ് ആകാൻ തഖ്വയും വിശ്വസ്തതയും നിർബന്ധമാണ്.
ഈ മഹാത്മാക്കൾ ഉന്നതരായിരിക്കുന്ന ആളുകളും റസൂൽമാരും നബിമാരും വലിമാരുമായിരിക്കുന്ന ഇവരുടെ അവസ്ഥ എന്തുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ സംശയഗ്രസ്തമായിരിക്കുന്നത്? അവരുടെ അവസ്ഥ എന്തുകൊണ്ട് ശരിയായ രീതിയിൽ മനസ്സിലാക്കപ്പെട്ടില്ല? മാത്രമല്ല, അവരുടെ കാര്യങ്ങൾ സംശയാസ്പദമായത് എന്തുകൊണ്ടാണ്? അവരുടെ വാക്കും പ്രവൃത്തിയും മനസ്സിലാക്കാൻ പ്രയാസമായി. അവരെ തഖ്വയുടെയും വിശ്വസ്തയുടെയും വൃത്തികെട്ടവരാണെന്നും ജനങ്ങളോട് അക്രമം പ്രവർത്തിക്കുന്നവരാണെന്നും രക്തം ചൊരിയുന്നവരാണ്, അന്യായമായി രക്തം ചിന്തുന്നവരാണെന്നും, വ്യാജരാണെന്നും, വാഗ്ദാന ലംഘകരാണെന്നും, സ്വേച്ഛാധിപതികളാണെന്നും, കുറ്റവാളികളാണെന്നും കരുതപ്പെടുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? എന്നാൽ ലോകത്ത് റസൂലാണെന്നോ നബിയാണെന്നോ വാദിക്കാത്ത, അതുപോലെ തന്നെ വലിയാണെന്നോ ഇമാമാണെന്നോ ഖലീഫത്തുൽ മുസ്ലിമാണെന്നോ പറയാത്ത പലരും തന്നെയുണ്ട്. എന്നാൽ അവരെ സംബന്ധിച്ച്, അവരുടെ കർമ്മത്തെ സംബന്ധിച്ച്, ജീവിതത്തെ സംബന്ധിച്ച് ഒരാരോപണം ഉന്നയിക്കപ്പെടുന്നില്ല. ഈ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ്: അള്ളാഹു തന്റെ അസ്തിത്വത്തെ ദുർധാരണയുള്ളവരിൽ നിന്നും ഗോപ്യമാക്കി വെച്ചതുപോലെ തന്റെ മക്കൾ സ്വീകാര്യതയും ഇഷ്ടജനങ്ങളായവരെയും ദുർധാരണയുള്ള ദുർഗമന്മാരായ ആളുകളിൽ നിന്നും ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ്. അതായത്, ഈ പറയുന്ന ആളുകളാണ് ദുർഭാഗ്യവാന്മാർ. അള്ളാഹു തന്നെ സംബന്ധിച്ച് മറച്ചു വെച്ചതുപോലെ ജനങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ദുർധാരണ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ അടുത്ത ആളുകൾ അവരുടെ രഹസ്യങ്ങൾ അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ദുർഭാവന വെച്ച് പുലർത്തുന്നവരാണ് ഭാഗ്യഹീനർ. അവർക്ക് യഥാർത്ഥത്തിൽ തഖ്വയില്ലാത്തവരാണവർ. ഇവർ മുത്തഖീങ്ങളുടെ പേരിൽ കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നിസ്സംശയം ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു സത്യാന്വേഷികളുടെ പ്രതീക്ഷാ കേന്ദ്രവും ആധാര്യമാർമാർക്കുള്ള അനുഭവ മാതൃകയും ദൈവദാസന്മാർക്ക് ദൈവിക ന്യായപൂർത്തീകരണവുമായിരുന്നു. മാത്രമല്ല, അദ്ദേഹം തന്റെ കാലഘട്ടത്തിലെ ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനും നാടുകളെ പ്രക്ഷോഭിതമാക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടം സമാധാനത്തിന്റെയും ശാന്തിയുടെയും കാലമായിരുന്നില്ല, മറിച്ച് കുഴപ്പങ്ങളുടെയും അക്രമത്തിന്റെയും കൊടുങ്കാറ്റിന്റെയും കാലമായിരുന്നു. പൊതുജനങ്ങൾ അദ്ദേഹത്തിന്റെയും ഇബ്നു അബൂ സുഫിയാന്റെയും ഖിലാഫത്തിന്റെ കാര്യത്തിൽ ഭിന്നയിപ്പിലായിരുന്നു. അവർ രണ്ടുപേരിലേക്കും ജനങ്ങൾ ആശ്ചര്യവഹമായി കണ്ണെന്ന് നട്ടിയിരിക്കുകയായിരുന്നു. ചില ആളുകൾ അവർ രണ്ടുപേരെയും ആകാശത്തിലെ വിദൂര നക്ഷത്രങ്ങളാണെന്ന് കരുതിയിരുന്നു. രണ്ടുപേരും പദവിയിൽ സമന്മാരാണെന്ന് ഗണിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സത്യം അലി മുർത്തള്ളയോടൊപ്പമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹവുമായി യുദ്ധം ചെയ്തവർ കലാപമുണ്ടാക്കിയവരും ധിക്കാരം പ്രവർത്തിച്ചവരുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് ദൈവിക സുവാർത്തകൾക്ക് അനുസൃതമായ സമാധാനത്തിന്റെ സാക്ഷാത്കാരമായിരുന്നില്ല, മറിച്ച് ഹസ്രത്ത് അലി കറമല്ലാ വജ്ഹക്കു അദ്ദേഹത്തിന്റെ വിരോധികളിൽ നിന്നും പ്രയാസങ്ങൾ നൽകപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് വിവിധ തരം കുഴപ്പങ്ങൾക്ക് വിധേയമായി. അള്ളാഹുവിന്റെ അടിത്തരത്തെ അനുഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ജീവിതം മുഴുവനും അദ്ദേഹം ദുഃഖത്തിലും വേദനയിലും കഴിച്ചുകൂട്ടി. മുൻ ഖലീഫമാരെ പോലെ ദീനി പ്രചരണത്തിലും സാത്താനെ എറിഞ്ഞുകൊടിക്കുന്നതിലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ അവഹേളനത്തിൽ നിന്നും പോലും അദ്ദേഹത്തിന് ഒഴിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ നടപ്പിലായില്ല. അദ്ദേഹത്തിന്റെ സഹായത്തിന് വേണ്ടി അവർ ഒത്തുചേർന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തെ എതിർക്കുന്നതിൽ അവർ ഒരുമിച്ച് കൂടി. എല്ലാ വഴികളിലും അവർ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അദ്ദേഹം സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിനെ ഇസ്തിഖ്ലാഫ് ആയത്തിന്റെ സാക്ഷാത്കാരമായി ഗണിക്കാൻ നിർബന്ധമില്ല, കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കുഴപ്പങ്ങൾ നിറഞ്ഞ കാലഘട്ടമായിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഹസ്രത്ത് സിദ്ദീഖ് അക്ബർ, ഹസ്രത്ത് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹും, ഹസ്രത്ത് ദുന്നൂറൈൻ അതായത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹും, ഹസ്രത്ത് അലി മുർത്തദ റളിയല്ലാഹു തആല അൻഹും, ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ ദീനിന്റെ വിശ്വസ്തരായിരുന്നു എന്ന് വിശ്വസിക്കൽ അനിവാര്യമാകുന്നു. തുടർന്ന് പറയുകയാണ്, ഹസ്രത്ത് അലിയുടെ സ്ഥാനമാനങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നു, ആ മഹാത്മാവ് റളിയല്ലാഹു അൻഹും ദൈവഭക്തിയുള്ളയാളും ശുദ്ധ മനസ്കനും ദൈവത്തിന്റെ സവിധത്തിൽ ഏറ്റവും അധികം പ്രിയപ്പെട്ട ആളുകളിൽ ഉൾപ്പെട്ട വ്യക്തിയുമായിരുന്നു. അദ്ദേഹം സമുദായത്തിൽ സ്വീകാര്യനും കാലഘട്ടത്തിലെ നേതാക്കന്മാരിൽപ്പെട്ട ആളുമായിരുന്നു. അദ്ദേഹം പ്രതാപവാനായ ദൈവത്തിന്റെ സിംഹവും കരുണാവാനായ ദൈവത്തിന്റെ സ്ഥൈര്യവാനായ ഔദാര്യവാനും പരിശുദ്ധ ഹൃദയനുമായിരുന്നു.
ഇരിൽ ശത്രുക്കളുടെ ഒരു സൈന്യം തന്നെ ഉണ്ടെങ്കിലും യുദ്ധരംഗത്ത് തൻ്റെ സ്ഥലത്തു നിന്നും ഒഴിഞ്ഞു പോകാതെ നിൽക്കുന്ന വ്യതിരിക്തനായ യോദ്ധാവായിരുന്നു അദ്ദേഹം. ജീവിതകാലം മുഴുവൻ പ്രയാസത്തോടെയും കഴിച്ചുകൂട്ടിയത് മനുഷ്യകുലത്തിൽ ദൈവഭയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തി. അദ്ദേഹം സമ്പത്തും മുതലും നൽകുകയും ജനങ്ങളുടെ ദുഃഖവും സങ്കടവും അകറ്റാനും അനാഥരുടെയും അഗതികളുടെയും അയൽക്കാരുടെയും ക്ഷേമാന്വേഷണങ്ങൾ നടത്താനും ഏറ്റവും പ്രഥമ സ്ഥാനത്തുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. യുദ്ധത്തിൽ പലതരത്തിലുള്ള ധീരതയുടെ പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട്. അമ്പിൻ്റെയും ഖഡ്ഗത്തിൻ്റെയും യുദ്ധത്തിൽ അദ്ദേഹത്തിൽ നിന്നും അത്ഭുതകരമായ സംഭവങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ മധുരഭാഷയും ഉന്നത വാഗ്മിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഹൃദയങ്ങളുടെ അഗാധ തരങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നു. അത് മുഖേന മസ്തിഷ്കങ്ങളുടെ കറകൾ വിശദീകരിക്കപ്പെട്ടിരുന്നു. തെളിവുകളുടെ പ്രകാശത്തല്ല അവരുടെ മുഖം പ്രഭാമയമായിരുന്നു. അദ്ദേഹം പല രീതിയിൽ അവതരിപ്പിക്കുന്നതിന് കഴിവുള്ള ആളായിരുന്നു. ഇക്കാര്യങ്ങളിൽ അദ്ദേഹത്തോട് എതിരിടുവന്നവർ പരാജയപ്പെട്ട് അദ്ദേഹത്തോട് ഒഴികൊഴി പറയാൻ നിർബന്ധിതരായിരുന്നു. അദ്ദേഹം എല്ലാ മേന്മകളിലും ചമൽക്കാര ചാതുരിയുടെ കാര്യങ്ങളിലും സമ്പൂർണനായിരുന്നു. ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ നിറവുകളെ നിഷേധിക്കുന്നുവെങ്കിൽ അയാൾ നിർലജ്ജയുടെ മാർഗമാണ് അവലംബിച്ചിരിക്കുന്നത്. അദ്ദേഹം നിസ്സഹായരുടെ വേദനയകറ്റാൻ പ്രേരിപ്പിക്കുകയും ഒളിഞ്ഞ് തൃപ്തി കാണിക്കുന്നവർക്കും മോശമായ അവസ്ഥയുള്ളവർക്കും ഭക്ഷണം നൽകാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ സാമീപ്യമുള്ള ആളിൽ ഉൾപ്പെട്ടിരുന്നു. അതോടൊപ്പം ഫുർഖാൻ മജീദിൻ്റെ ദിവ്യ ജ്ഞാനാമൃതം നുകർന്ന പ്രഥമന്മാരിൽപ്പെട്ട ആളായിരുന്നു. വിശുദ്ധ ഖുർആന്റെ ദിവ്യജ്ഞാനം അദ്ദേഹത്തിന് കരഗതമായിരുന്നു. അദ്ദേഹത്തിന് ഖുർആനിക സൂക്ഷ്മജ്ഞാനങ്ങളുടെ അത്ഭുതാവഹമായ ഗ്രാഹ്യത നൽകിയിരുന്നു. ഞാൻ ജാഗ്രത അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഉറക്കത്തിലല്ല. പിന്നെ ഇതേ അവസ്ഥയിൽ ഞാൻ അതായത് ഹസ്രത്ത് അലി പരോക്ഷജ്ഞാനങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവനായ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ തഫ്സീർ എനിക്ക് തന്നു ഇട്ട് പറഞ്ഞു. ഇത് എൻ്റെ തഫ്സീറാകുന്നു. ഇത് ഇപ്പോൾ താങ്കൾക്ക് നൽകുകയാണ്. ഇത് നൽകപ്പെട്ടതിൽ താങ്കൾക്ക് അനുമോദനങ്ങൾ. ആ തഫ്സീർ ഹസ്രത്ത് മസീമുൽ ഇസ്ലാത്തു വസ്ലം നൽകുകയുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ കൈ നീട്ടി മസീമുൽ ഇസ്ലാത്തു വസ്ലം പറഞ്ഞു. അങ്ങനെ ഞാൻ കൈ നീട്ടി ആ തഫ്സീർ വാങ്ങി. ഞാൻ കഴിവുകൾ നൽകുന്നവനാകുന്ന അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ സൃഷ്ടികളിൽ സമുചിതനും സ്വഭാവത്തിൽ ദൃഢനും വിനയവും താഴ്മയും പ്രോജ്വലനും പ്രഭാമയനുമായി കണ്ടു. ഞാൻ അണയിട്ടുകൊണ്ട് പറയുന്നു, അദ്ദേഹം എന്നെ സ്നേഹവാത്സല്യത്തോടെയാണ് കണ്ടത്. എന്നെയും എൻ്റെ വിശ്വാസങ്ങളെയും അദ്ദേഹത്തിന് അറിയാമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. എനിക്ക് എൻ്റെ സരണിയിലും പീയൂഷത്തിലും ഷിയാക്കളുമായുള്ള ഭിന്നാഭിപ്രായവും അദ്ദേഹത്തിന് അറിയാമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഒരു തരത്തിലുള്ള അനിഷ്ടമോ നീരസമോ പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹം എന്നെ കാണുകയും സ്നേഹവാത്സല്യത്തോടെ എന്നോട് ബന്ധപ്പെടുകയും ചെയ്തു. സത്യവും സംശുദ്ധ ഹൃദയവുമുള്ളവരെ പോലെ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം ഹസ്രത്ത് അലിയോടൊപ്പം ഹസനും ഹുസൈനും പ്രവാചക പ്രഭുവും ഖാത്തമു നബിയീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അവരോടൊപ്പം വളരെ സുന്ദരിയും സൗശീലയും ഉന്നത പ്രതാപിയും അനുഗ്രഹീതവും പരിശുദ്ധയും ആദരണീയവും കുലീനയും ആന്തരികവും ബാഹ്യവുമായ പ്രകാശ സ്വരൂപിയുമായ ഒരു മഹതി ഉണ്ടായിരുന്നു. അവർ അതീവ ദുഃഖിതനായി എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ അത് അവർ മറച്ചു വെക്കുകയായിരുന്നു. അത് ഹസ്രത്ത് ഫാത്തിമത്ത് സുഹറ റളിയല്ലാഹു അൻഹ ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അവർ എൻ്റെ അടുത്ത് വന്നു. ഞാൻ കിടക്കുകയായിരുന്നു. അവർ എൻ്റെ ശിരസ് തൻ്റെ മടിയിൽ വെച്ചു വാത്സല്യം പ്രകടിപ്പിച്ചു. എൻ്റെ ഏതോ ദുഃഖം കാരണം അവർ ദുഃഖത്തിലും സങ്കടത്തിലുമാണെന്ന് ഞാൻ കണ്ടു. പറയുന്നു, മക്കളുടെ പ്രയാസത്തിൽ മാതാവിനുണ്ടാകുന്ന തരത്തിലുള്ള വാത്സല്യവും സ്നേഹവും അസ്വസ്ഥതയും അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇതിലും ചിലരുടെ ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. അഹമ്മദികൾ നോക്കൂ, മടിയിൽ തല വെച്ച് കിടന്നു എന്നൊക്കെ പറയുന്നത് എത്രമാത്രം മോശമാണ്. വാസ്തവത്തിൽ ഇവിടെ മാതാവിനോടാണ് ഉമ്മിപ്പിച്ചിരിക്കുന്നത്. മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധാപൂർവ്വം വായിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഈ വാക്കും, അതായത് മാതാവിനെ പോലെ എന്നെ സ്നേഹിച്ചു എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ആക്ഷേപങ്ങളെല്ലാം തന്നെ ഇല്ലാതായിത്തീരുന്നതാണ്. തെറ്റായ ചിന്താഗതിയുള്ള ആളുകളാണ് ദുർധാരണ വെച്ച് പുലർത്തുന്നവരും. തുടർന്ന് മസീമുൽ ഇസ്ലാത്ത് പറയുന്നു, തുടർന്ന് എന്നോട് പറയപ്പെട്ടു, ദീനീ സംബന്ധമായി അവരുടെ പക്കൽ, അതായത് ഹസ്രത്ത് ഫാത്തിമയുടെ പക്കൽ, എൻ്റെ സ്ഥാനം ഒരു മകനെ പോലെയാണ്. അവർ ദുഃഖിതയായത് ഞാൻ സമൂഹത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ആക്രമിക്കപ്പെടുമെന്ന കാരണത്താലാണെന്ന് എനിക്ക് തോന്നി.
പിന്നീട് അസനും ഹുസൈനും എൻ്റെ അടുത്ത് വന്നു. സഹോദരന്മാരെ പോലെ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചു. സഹാനുഭൂതിയുള്ളവരെ പോലെ ഞാനുമായി കൂടിക്കാഴ്ച നടത്തി. ഇത് ജാഗ്രതാവസ്ഥയിലുള്ള കശ്ഫായിരുന്നു. ഇപ്പോൾ ഇതിന് പല വർഷവും കടന്നുപോയിട്ടുണ്ട്. എനിക്ക് ഹസ്രത്ത് അലിയുമായും ഹസ്രത്ത് ഹുസൈനുമായും വളരെ സൂക്ഷ്മമായൊരു ബന്ധമുണ്ട്. അത് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും നാഥനല്ലാതെ മറ്റാർക്കും അറിയില്ല. ഞാൻ ഹസ്രത്ത് അലിയെയും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെയും സ്നേഹിക്കുന്നു. അവരോട് ശത്രുതയുള്ളവരോട് ഞാൻ ശത്രുത പുലർത്തുന്നു. എങ്കിലും ഞാൻ അക്രമകാരികളിൽപ്പെട്ടവനല്ല. അള്ളാഹു എനിക്ക് വെളിപ്പെടുത്തി തന്നിയതിൽ നിന്നും മുഖം തിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ അതിൽ ലംഘിക്കുന്നവരിൽപ്പെട്ടവനുമല്ല. നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർമ്മങ്ങൾ എനിക്കുള്ളതും, നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ എൻ്റെ കർമ്മങ്ങൾ എനിക്കും നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്കുമാകുന്നു. അള്ളാഹു ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ തീർച്ചയായും വിധി കൽപ്പിക്കുന്നതാണ്. അവൻ വിധി കൽപ്പിക്കുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല വിധി കൽപ്പിക്കുന്നവരാണ്. ഇവിടെ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്മരണ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി മറ്റു കാര്യങ്ങൾ തുടരുന്നതായിരിക്കും. ഈ സമയത്ത് ഞാനൊരു വിളംബരം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു പുതിയ ടി വി ചാനൽ ലോഞ്ച് ചെയ്യുന്നതാണ്. അത് MTA ഖാന എന്ന പേരിൽ 24 മണിക്കൂറും സംപ്രേഷണം ചെയ്യുന്നതാണ്. ഈ 2017 ഖാനയിൽ വഹാവാദം സ്റ്റുഡിയോ ആരംഭിച്ചിരുന്നു. ഖാനയിലെ അമീർ മിഷനറി ഇൻചാർജുമായിരുന്നു മർഹൂം അബ്ദുൽ വഹാബ് ആദം സാഹിബ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അതിന് വച്ചിരിക്കുന്നത്. MTA ആഫ്രിക്കയുടെ 60% പരിപാടികളും ഈ സ്റ്റുഡിയോയിലാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോയിൽ 17 ഫുൾ ടൈം ജോലിക്കാരുണ്ട്. 60-ൽ വളണ്ടിയർമാരും സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അവർ വിവിധ വകുപ്പുകളിൽ പരിശീലനം സിദ്ധിച്ചവരാണ്. വഹാദം സ്റ്റുഡിയോ ഖാനയിലെ ഏറ്റവും നവീകരിച്ച സ്റ്റുഡിയോകളിൽപ്പെട്ടതാണ്. ഇതിൽ നിരവധി ഉന്നത സൗകര്യങ്ങളുണ്ട്. വിവിധ മീഡിയക്കാരും സംഘാടകരും ബ്രോഡ്കാസ്റ്റുകാരും തങ്ങളുടെ ജീവനക്കാരെ പരിശീലനത്തിനായി ഈ സ്റ്റുഡിയോയിലേക്ക് അയക്കാറുണ്ട്. ഈ സ്റ്റുഡിയോയിൽ വിവിധ ലൈവ് പരിപാടികൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അതിൽ ആഫ്രിക്കയിലെ പ്രഥമ വിശുദ്ധ ഖുർആൻ പാരായണ മത്സരവും റംദാൻ സംപ്രേഷണം ഉൾപ്പെടുന്നു. MTA ഖാന എന്ന പേരിൽ ഇപ്പോൾ പുതിയ ഒരു ചാനൽ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. ഖാനയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ 24 മണിക്കൂറും സംപ്രേഷണം ചെയ്യുന്നു. നാഷണൽ TV ചാനലായിരിക്കും. MTA ഖാന സാറ്റലൈറ്റ് ഡിഷിൻ്റെ കൂടാതെ തന്നെ ഒരു സാധാ ഏരിയൽ മുഖേന കാണാൻ സാധിക്കുന്നതാണ്. അത് സാധാരണ ആന്റിന മുഖേന ഖാനയിലെ എല്ലാവർക്കും തന്നെ ഇത് കാണാൻ സാധിക്കുന്നതാണ്. ഖാനയിലെ വലിയ വലിയ ചാനലുകളുള്ള അതേ ലൊക്കേഷനിൽ തന്നെയാണ് ഈ ചാനൽ ലഭ്യമാകുന്നത്. ഇങ്ങനെ രാജ്യത്തിലെ എല്ലാ ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് വീടുകളിൽ ഇത് കിട്ടുന്നതാണ്. ഇത് സൗത്ത് മുതൽ നോർത്ത് വരെ എല്ലാ പ്രദേശവും കവർ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഖാനയിലെ വിവിധ ഭാഷകളിലും വഹാദം സ്റ്റുഡിയോയിൽ നിന്നും പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, ചുയി, ഹൗസ മുതലായ ഭാഷകൾ ഉൾപ്പെടുന്നു. ചരലിൻ്റെ സംപ്രേഷണവും ഷെഡ്യൂളുകളും ലജന വളണ്ടിയർമാരും മറ്റു ടീമുകളുമാണ് ചെയ്യുന്നത്. ധാർമ്മികവും വിദ്യാഭ്യാസപരവും ശിക്ഷണപരവുമായ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ശരിയായ സൗന്ദര്യ അടിസ്ഥാനത്തിലുള്ള അധ്യാപനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കപ്പെടുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇത് MTA ഖാന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കുന്ന ഏക ചാനലായിരിക്കും. ഒരു ഭാഗത്ത് ശത്രുക്കൾ ഒരു വഴി നമ്മളുടേത് അടക്കുമ്പോൾ അള്ളാഹു പല വഴികൾ നമുക്ക് അവൻ്റെ അനുഗ്രഹത്താൽ തുറന്നു തരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്തിനോടുള്ള ഫളാണിത്. ഇൻഷാ അല്ലാഹ് അടഞ്ഞിടക്കുന്ന മാർഗങ്ങളും തുടക്കപ്പെടുന്നതാണ്. അള്ളാഹു അതോടൊപ്പം തന്നെ നമുക്ക് സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ നൽകുന്നു. ഇൻഷാ അല്ലാഹ് ഈ ചാനലും ഈ രാജ്യത്തെ കവർ ചെയ്യുന്നതാണ്. അടുത്ത പ്രദേശങ്ങളെയും ഇൻഷാ അല്ലാഹ് കവർ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് പാകിസ്ഥാനിലെയും അൽജസീറയിലെയും തടവുകാർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുക. അല്ലാഹു അവർക്ക് വേഗമോചനം നൽകുമാറാകട്ടെ. പാകിസ്ഥാനിലെ പൊതു അവസ്ഥയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു അവിടെ അഹമ്മദികൾക്ക് സമാധാനപൂർവ്വം ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമാറാകട്ടെ.
അഹമ്മദീയത്തിന്റെ എതിരാളികൾക്ക് ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ അള്ളാഹു എന്താണ് അവരോട് പ്രവർത്തിക്കുന്നത് അത് ചെയ്യുമാറാകട്ടെ. നമുക്ക് എത്രയും വേഗം അവരിൽ നിന്ന് മോചനം ലഭിക്കുമാറാകട്ടെ. അഹമ്മദികൾക്ക്, പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക്, ഇക്കാലത്ത് നഫിലുകളിലും ദുആകളിലും സദഖകളിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. അള്ളാഹു അവരെ തന്റെ സഹായത്തിലും സംരക്ഷണത്തിലും വെക്കുമാറാകട്ടെ. Alhamdulillahi na'maduhu wa nasta'inuhu wa nasta'khfiruhu wa na'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyi'ati a'malina man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.